ഞാൻ ആദ്യമായിട്ടൊരു സിനിമയുടെ ഗാന റെക്കോർഡിങ് കാണുന്നതും ഈ അന്തിവേലിലെ പൊന്നാണ്. അപ്പോൾ ഈരാളി സാറിൻ്റെ റെക്കോർഡിങ് ആയതുകൊണ്ട് എന്നെയും അന്നത്തെ ഞങ്ങളുടെ അവിടുത്തെ ഫോട്ടോഗ്രാഫറാണ് അമ്പിളി പ്രവദ എന്ന് പറയുന്ന ആൾ. അമ്പിളി പ്രവദ ഇപ്പോൾ എറണാകുളത്ത് പ്രവദ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു വലിയ സ്റ്റുഡിയോ നടത്തുന്ന അമ്പിളി, അവന് ഞാനും അന്ന് കട്ട്കട്ടിലെ ജോലിക്കാരാണ്. അവൻ ഫോട്ടോഗ്രാഫറും ഞാൻ സബ്ജക്റ്ററും. അപ്പം അമ്പിളി ഞാനും കൂടെ ഇതിൻ്റെ മാഗസിനിലിടാനും മറ്റ് കവറേജിനും ഒക്കെ ആയിട്ട് മദ്രാസിൽ ഇതിൻ്റെ റെക്കോർഡിങ്ങിന് പോകുന്നു. അമ്പിളിക്ക് വേറൊരു സിനിമാ ബന്ധമുണ്ട്. അമ്പിളിയുടെ സഹോദരിയുടെ ഭർത്താവാണ് പി ജി വിശ്വംഭരൻ എന്ന് പറയുന്ന ഡയറക്ടർ. അങ്ങനെ ഞങ്ങൾ ചെന്നൈ ചെല്ലുന്നു. അന്ന് പാട്ട് ഒ എൻ വി എഴുതിയിട്ട് സലിൽ ചൗധരിയാണ് മ്യൂസിക്. അപ്പോൾ ഈരാളിയുടെ അതിന് മുമ്പത്തെ സിനിമയും സലിൽ ചൗധരിയാണ്. അങ്ങനെ സലിൽ ചൗധരിയുടെ കമ്പോസിങ്ങിനും അത് ഒ എൻ വി പാട്ട് എഴുതുന്നു, സലിൽ ചൗധരി കമ്പോസ് ചെയ്യുന്നു. അത്യാവശ്യം സിഗരറ്റ് വാങ്ങിച്ചു കൊണ്ടുവരിക സലിൽ. അങ്ങനെ അവിടുത്തെ സലിൽ ചൗധരിക്കും ഒ എൻ വിക്കുമൊക്കെ ചില സഹായികളായിട്ട് നിൽക്കാൻ ആ കാലത്ത് പറ്റി. അത് ഞങ്ങളെ എന്നെ അമ്പിളിയൊക്കെ സംബന്ധിച്ച് അതൊരു വലിയ വലിയ സംഗതിയാണ്. കാരണം സലിൽ ചൗധരിയൊക്കെ ഞങ്ങളുടെ വലിയ ആരാധനാമൂർത്തികളാണ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പം ഷർട്ടിടാതിരിക്കുന്ന ഒരു സലിൽ ചൗധരി അടുത്ത് കാണുന്നതൊക്കെ അമ്പരപ്പാണ്. ആദ്യമായിട്ട് റെക്കോർഡിങ് ആണെന്നോ അവിടെയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വാഹിനി എ വി എം ജി തിയേറ്ററിൽ വെച്ചായിരുന്നു അന്ന് സലിൽ ചൗധരിയുടെ റെക്കോർഡിങ് ആയതുകൊണ്ട്. റെക്കോർഡിങ്ങിന് സലിൽ ചൗധരിയുടെ കാണാൻ എം എസ് വിശ്വനാഥാണ്, ഈ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ മുടിചൂടാമനാണ് എം എസ് വിശ്വനാഥ് കാണാൻ വരുന്നതും. സലിൽ ചൗധരി അന്ന് അസിസ്റ്റ് ചെയ്യുന്നത് മ്യൂസിക് ഡയറക്ടർ ശ്യാമാണ്, കെ ജെ ജോയി. മ്യൂസിക് ഡയറക്ടർ കെ ജെ ജോയി വന്ന് അക്കോടിയും വായിക്കാനുണ്ട്. അങ്ങനെ ഒരു ആദ്യമായി മദ്രാസിലൊരു സൗണ്ട് റെക്കോർഡിങ് കാണാനും സോങ് റെക്കോർഡിങ് കാണാനും യേശുദാസും ജാനകിയൊക്കെ നേരിൽ പാടുന്നത് കാണാനും ഒക്കെയുള്ള ഭയങ്കരമായൊരവസരം. കാരണം വർഷങ്ങളോളം പിന്നീട് അതൊരു വലിയ ഓർമ്മയായിട്ട് മനസ്സിൽ നിന്നു. ഇത് ഈ സംഗതികളൊക്കെ നടക്കുന്ന ഒരു 80-81 കാലമാണ്. പിന്നീടൊരു 5-6 വർഷത്തിനുള്ളിൽ 87 ഇതേ ഈരാളി നിർമ്മിച്ച അഥർവം എന്ന് പറയുന്ന സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ ഇടവന്നു. എൻ്റെ സിനിമയിലേക്കുള്ള എൻ്റെ ഒരു എൻ്റെ പ്രൊഫഷൻ സിനിമയിലാവാൻ കട്ട്കട്ടും പി എം ഗഫൂറും ഏലിയാസ് ഈരാളിയും ഈ മൂന്ന് മനുഷ്യരോട്, ഈ മൂന്ന് സ്ഥാപനങ്ങളോട്, കട്ട്കട്ടും ഏലിയാസ് ഈരാളി ഞാൻ ബി എം ഗഫൂർ ഈ മൂന്ന് മനുഷ്യരോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ കടപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ഈ ഒരു തൊഴിലിലേക്ക് ഞാൻ അവരെന്നെ ഇറക്കിയതല്ല, പക്ഷേ ഇറങ്ങാനുള്ള ഒരു നിമിത്തം അവരാണ്. കാരണം അവരില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളോ അവരെന്നെ, ഇപ്പോൾ ഈരാളി എന്നെ തിരക്കഥയുടെ രചനയിൽ സഹായിയായിട്ട് കൂട്ടിന് വിളിച്ചില്ലെങ്കിൽ ഒരിക്കലും ആ ഏരിയയിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അങ്ങനെ സലിൽ ചൗധരിയുടെ കമ്പോസിങ് നടക്കുകയാണ്, അത് വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ കോട്ടേജിലാണ്. അപ്പോൾ പെട്ടെന്ന് സലിൽ ചൗധരിക്ക് ഒരു തുമ്മലും പനിയും. അപ്പോൾ പെട്ടെന്ന് ഈരാളി പറഞ്ഞു, ഡോക്ടറെ ഒന്നും കാണേണ്ട, അതായത് ഒരു ഫാർമസിസ്റ്റ് ഉണ്ട് നമ്മുടെ സബ് എഡിറ്റർ. അപ്പോൾ സലിൽ ചൗധരി എൻ്റെ നേരെ നോക്കി, ഓ ഫാർമസിസ്റ്റോ, സബ് എഡിറ്റർ ഫാർമസിസ്റ്റ്, ഓക്കെ എന്തെങ്കിലും ഒരു ഗുളിക എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പോയി ക്രോസിനും വിക്കോറിലും ആണ് സലിൽ ചൗധരിക്ക് വാങ്ങിക്കൊടുത്തു. അങ്ങനെ സലിൽ ചൗധരിയെ ചികിത്സിച്ച പാരമ്പര്യം കൊണ്ടുകൊണ്ട് നിയമവിരുദ്ധമാണെങ്കിലും. അങ്ങനെ അതിലൊരു തമാശ, സലിൽ ചൗധരിയുടെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ, സലിൽ ചൗധരി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടറായിട്ട്, മധുമതി പോലുള്ള സിനിമയിൽ, ആചാര്യ പരദേശി പോലുള്ള ഗംഭീര സിനിമകൾ ചെയ്ത്, ആ പാട്ടുകൾ ചെയ്തിട്ട് ഇന്ത്യൻ സിനിമയിലെ ഒന്നാം നമ്പർ മ്യൂസിക് ഡയറക്ടറായ സമയത്ത് അദ്ദേഹം ഒരു കൊലക്കേസിൽപ്പെടുന്നുണ്ട്. അതിൻ്റെ ശിക്ഷയും വിചാരണയുമൊക്കെ കഴിഞ്ഞു വന്നുകൊണ്ട് അദ്ദേഹം ഫീൽഡ് ഔട്ടായി പോയി, സിനിമയിൽ നിന്ന് ടോട്ടലി ഔട്ടായി. ഔട്ടായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം രാമു കരിയേട്ടൻ്റെ ചെമ്മീനിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത്. സലിൽ ചൗധരിയുടെ നല്ല കാലമായിരുന്നെങ്കിൽ അക്കാലത്ത് സലിൽ ചൗധരിയെ ചെമ്മീൻ പോലെ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുകയില്ലായിരുന്നു. അങ്ങനെ സലിൽ ചൗധരി വലിയ വലിയ പശ്ചാത്തലമുള്ള ആളാണ്. സലിൽ ചൗധരി ഒരു തമിഴ്നാട്ടിലെ ഒരു മലയാള സിനിമയ്ക്ക് റെക്കോർഡിങ്ങിന് വരുന്നു എന്ന് പറയുമ്പോഴും സൗത്ത് ഇന്ത്യൻ സിനിമയിലെ മ്യൂസീഷ്യന്മാരൊക്കെ ത്രിൽഡാണ്. ഇതിനകത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കെ ജെ ജോയി ഇവരൊക്കെ വന്ന് അന്ന് ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്ന ഞാൻ അമ്പിളിയാണ്. അമ്പിളി ഫോട്ടോ എടുക്കുമ്പോൾ അമ്പിളിയോട് വന്ന് പറയും, സലിൽ ചൗധരി ഞാനും കൂടെ എപ്പോൾ അടുത്ത് വന്നാലും ചാടി ഫോട്ടോ എടുത്തോണം, അതിന് എത്ര പൈസ വേണം ഞാൻ തന്നെ. ഇതൊക്കെ ഇവരുടെ വലിയൊരു, എന്നിട്ട് സലിൽ ചൗധരിയോട് അങ്ങോട്ട് എന്തെങ്കിലും സജഷൻ പറയുന്ന മാതിരിയൊക്കെ ഇവരെ അഭിനയിക്കും, അപ്പോൾ ഇവൻ ഫോട്ടോ എടുത്തോണം. അങ്ങനെ അതിന് അപ്പം ഞാൻ അന്ന് ഒരു തമാശ, അതായത് തമാശയല്ല, എനിക്കൊരു അമ്പരപ്പ് തോന്നിയൊരു സമയം, അതായത് ശ്യാം
അന്ന് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന സംഗീത സംവിധായകനായിക്കറിഞ്ഞു. ശ്യാംജിയാണ്. പിന്നീട് ഞാൻ എഴുത്തുകാരനും ഡയറക്ടറൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ ഒരുപാട് സിനിമകൾ ചെയ്ത ശ്യാംജിയാണ്. ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് മ്യൂസിക് ഡയറക്ടർ ശ്യാം. മലയാള സിനിമയിൽ ഞാൻ പരിചയപ്പെട്ട അപൂർവ ജെൻറിൽമാൻമാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യനുമാണ് ശ്യാം. എനിക്ക് പരിചയമുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ രണ്ട് ജെൻറിൽമാൻമാർ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെയാണ്. ഒന്ന് ജി ദേവരാജ് മാസ്റ്റർ, പിന്നെ ശ്യാം. അതിനകത്ത് ഒരു സംശയമില്ല. ഇതുവരെ കഴിഞ്ഞ എൻ്റെ പരിചയ സിനിമയിൽ മാന്യതയ്ക്ക് മറ്റൊരു പര്യായം പറയാൻ എനിക്ക് പറ്റൂ. അത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ സലിൽ ചൗധരിയുടെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ റെക്കോർഡിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശ്യാം സലിൽ ചൗധരി പറഞ്ഞ, സലിൽദാ, എൻ്റെ ഒരു പാട്ട് അപ്പുറത്തെ സ്റ്റുഡിയോയിൽ ട്രാക്കെല്ലാം എടുത്തു വച്ചിരിക്കുകയാണ്, എസ് ജാനിക്ക് പാടണം, സലിൽദാ അതൊന്ന് കേൾക്കാൻ വരണം. പുള്ളി വളരെ ബഹുമാനത്തിൽ. അപ്പോൾ സലിൽ ചൗധരിക്ക് സത്യം പറഞ്ഞാൽ ശ്യാം ഒരു മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ചെറിയ പരിഹാസമുണ്ട് ഉള്ളാലേ. ഓ, ശ്യാം മ്യൂസിക് ഡയറക്ടറാണല്ലോ അല്ലേ, ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളും എല്ലാം കൂടെ പോയി അവിടെ. ഇവിടെ ഇവിടുത്തെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു അവിടെ. അപ്പോൾ ശ്യാമിൻ്റെ പാട്ടൊരു മോശം പാട്ടായിരിക്കും വരാൻ പോകുന്നത്, കാരണം സലിൽ ചൗധരി ഒ എൻ വിയുടെ പാട്ടിനോട് കമ്പയർ ചെയ്യുമ്പം താരതമ്യേന ഒരു ചെറിയ സിനിമയിൽ ഒരു ചെറിയ പാട്ടായിരിക്കാം എന്ന് എല്ലാവരും ധരിച്ചു, ഞങ്ങളടക്കം. സലിൽ ചൗധരി അങ്ങനെ ധരിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും എനിക്ക് മനസ്സിലായി. പക്ഷേ അവിടെ ചെന്ന് ഈ പാട്ട് എസ് ജാനകി പാടി ആദ്യത്തെ വരി പാടിയപ്പോഴും ഞാൻ സലിൽ ചൗധരിയുടെ മുഖത്തോട്ടാണ് ഞാൻ നോക്കിയത്. അദ്ദേഹത്തിൻ്റെ മുഖം വിളർന്നത് ഞാൻ കണ്ടു. കാരണം സലിൽ ചൗധരി അന്ന് ചെയ്ത ഈരാളിയുടെ സിനിമയിലെ എല്ലാ പാട്ടിനേക്കാളും മികച്ചതാണ് ശ്യാം ചെയ്തത്. അത് ഇന്നും മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റാണ്. മൈനാകം കടലിൽ നിന്ന് ഉയരുന്നു എന്ന് പറയുന്ന പാട്ടിൻ്റെ റെക്കോർഡിങ്ങാണ് എസ് ജാനകിയുടെ. മമ്മൂട്ടി ആദ്യമായി നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു സലിൽ ചൗധരി സ്തംഭിച്ചതുപോലെ ഇരുന്ന് കേട്ട്. കാരണം മൂന്ന് ദിവസം കൊണ്ട് സലിൽ ചൗധരി റെക്കോർഡ് ചെയ്ത അന്ത്യവേലിലെ പൊന്നിലെ എല്ലാ പാട്ടിനേക്കാളും മികച്ചതായിരുന്നു ഈ മൈനാകം എന്ന് പറയുന്ന പാട്ട്. പക്ഷേ സലിൽ ചൗധരി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അവിടെ ഇരുന്ന് ഗംഭീരമായിട്ട് ഇതിനെ അഭിനന്ദിക്കുകയും ചില്ലറ കറക്ഷൻസ് മീൻസ് അത് ജാനകി പാടിയതിൻ്റെയാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ ശ്യാംജിക്ക് പറഞ്ഞു കൊടുക്കുകയും ഒരര മിനിറ്റ് നേരത്തെ വിളറലിന് ശേഷം സലിൽ ചൗധരി ശരിക്കും ഒരു ശിഷ്യൻ്റെ വിജയത്തിൽ സന്തോഷിക്കുന്നതും ഞാൻ കണ്ടു. കട്ട് എന്ന് പറയുന്ന തമാശ വീക്കിലിയാണ് പറഞ്ഞതും പറയാത്തതും. ഇൻ്റർവ്യൂവിന് ചെന്ന ഒരാൾ നമ്മളോട് പറഞ്ഞതും പറയാത്തതും എല്ലാം നമ്മളെഴുതും. അങ്ങനെ ഞാനൊരു അക്കാലത്ത് ഒരു മ്യൂസിക് ഡയറക്ടറെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വസൂരികളായ ആൾക്കാർ ദേവരാജ മാഷയും ദക്ഷിണമൂർത്തിസ്വാമിയും ബാബുരാജിനെയെല്ലാം വളരെ ബഹുമാനത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ വെറുതെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്തു ഒരു എല്ലാ പാട്ടുകളും, ഇങ്ങനെ അധികം പാട്ടുകളും ദേവരാജ മാഷ ഇങ്ങനെ ഒരു പ്രത്യേക ഗായികയെ കൊണ്ട് പാടിക്കുന്നത് ശരിയാണോ? അപ്പം മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ടിരുന്ന് ഇതൊന്നും ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ, ഇത്രയേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹം അതിനെക്കുറിച്ച് ദോഷവും ഗുണമൊന്നും പറഞ്ഞില്ല. പക്ഷേ ദേവരായ മാഷ എന്തിനാണ് ഇങ്ങനെയുള്ള ഗായകരെ കൊണ്ട് പാടിക്കുന്നത് എന്ന് പറഞ്ഞ് എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ എഴുതിയത്. പിൽക്കാലത്ത് ദേവരാജൻ മാഷ് തന്നെ എൻ്റെ അടുത്ത് ദേവരായ മാഷോട് ഞാൻ പറഞ്ഞു ഞാനാണ് അങ്ങനെ എഴുതി. മാഷ് ഈ പറയുന്ന മ്യൂസിക് ഡയറക്ടറെ തല പിടിക്കുകയോ ചെയ്തൊരു സംഭവമുണ്ടായി ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരുപാട്, ഇന്നിപ്പം ഞാൻ പിന്നീട് സിനിമയിൽ തന്നെ വന്നതുകൊണ്ടും പിൽക്കാലത്ത് എനിക്ക് ബന്ധമുള്ള പല കഥാപാത്രങ്ങളും വന്നു പോകുന്നതുകൊണ്ടും അന്നത് കാണിച്ച പല കുരുത്തക്കേടുകളെക്കുറിച്ചും ഇന്നിപ്പം ഒരു തമാശ രൂപേണ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു സിനിമയിൽ ഒരു സിനിമാ പത്രപ്രവർത്തകത്തിൻ്റെ ഒരു പ്രത്യേക രീതിയായിരിക്കാം പറഞ്ഞതും പറയാത്തതും എഴുതി വെക്കുന്ന, അല്ലെങ്കിൽ ചോദിച്ച് നമ്മൾ അവരൊന്നും മൂളാൻ നിൽക്കും. നമ്മൾ അത് മൂളിയാൽ മതി, നമ്മളൊരഭിപ്രായം പറഞ്ഞ് അവരെ കൊണ്ടൊന്ന് മൂളിക്കും, എന്നിട്ട് ഇത് അവരുടെ അഭിപ്രായമായിട്ട് എഴുതി വെക്കും. പക്ഷേ പൊളിറ്റീഷ്യൻസിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ പറയുന്ന എ കെ ആൻ്റണി ആണെങ്കിലും അതിന് ധൈര്യവുമില്ല. കാരണം അവരെ വെച്ച് തമാശ കളിക്കുന്ന ഒരു കാര്യം അന്ന് തുടങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ ജേർണലിസ് ആ ട്രാക്കിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ടി വി ചാനലുകളിൽ കാണാം വേറെ കോണ്ടസ്റ്റിലൊക്കെ അവർ പറയുന്നതിനെ മറ്റുള്ളവരുടെ ആൾക്കാരുടെ ശബ്ദം കേട്ട് ശബ്ദം ഡബ് ചെയ്ത് പുമ്മൻചാണ്ടിയുടെ വിഷ്വൽസ് കാണിച്ചുകൊണ്ട് ഏതെങ്കിലും സിനിമയിൽ ജഗദീഷ് പറയുന്ന ഡയലോഗ് അതിൻ്റെ മേലെ ഓവർലാപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വൃത്തികെട്ട ജേർണലിസത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ അത് അന്ന് അങ്ങനെ തുടങ്ങിയിരുന്നില്ല. പക്ഷേ സിനിമാ മാസിക എന്നുള്ള തലയ്ക്ക് ഒരു തമാശയുടെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. ഈരാളി ഒരു ഫുൾ ടൈം
ഫിലിം പ്രൊഡ്യൂസറായിട്ട് മദ്രാസിൽ തന്നെയായി. കട്ട്കട്ടിൻ്റെ ഉടമസ്ഥരായ കോളേജ് അധ്യാപകർക്ക് ഫുൾ ടൈം ഇതിൽ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. പിന്നെ ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ അഭാവം, അത് യേശുദാസനാണ് ഇത് തുടങ്ങിയത്. യേശുദാസിൻ്റെ ഗംഭീരമായ വരകളുടെയും അദ്ദേഹത്തിൻ്റെ അസാധ്യമായ റൈറ്റിംഗ് ടാലൻറ്റിൻ്റെയും പുറത്താണ് സത്യത്തിൽ കട്ട്കട്ട് എന്ന് പറഞ്ഞ മാഗസിനത്തിനൊരു എന്താ പറയുന്ന ഒരു അടിത്തറ ഉണ്ടായത്. പിന്നീട് ഗഫൂർ മാഷ് വന്നത് റൺ ചെയ്തുകൊണ്ട് പോയി. ഗഫൂർ മാഷും കൂടെ പോയതോടുകൂടി തമാശ എഴുതാനോ തമാശ വരയ്ക്കാനോ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് കട്ട്കട്ട് വന്നു. അതായത് നല്ലൊരു കാർട്ടൂണിസ്റ്റിനെ കിട്ടുന്നില്ല. തമാശ ഞാൻ എനിക്ക് തമാശ എഴുതാനറിയാവുന്ന ആളല്ല മീൻസ്, അതായത് ബി എം ഗഫൂറും യേശുദാസനൊക്കെ ചെയ്തതുപോലെ വൈ എ റഹീം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആ കാലത്ത്. വൈ എ റഹീം ഇടയ്ക്ക് വന്നു വലതും ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ മാഗസിൻ, ഈ തമാശ മാഗസിൻ നന്നായിട്ട് പോകാത്തൊരവസരത്തിൽ, എന്നാൽ ഇതിൻ്റെ കൂടെ കുമ്മാട്ടി എന്ന് പറയുന്ന ചിൽഡ്രൻസ് മാഗസിൻ വളരെ നന്നായി പോകാൻ തുടങ്ങി. ആ സമയത്തെ ബാലരമ പൂമ്പാറ്റ കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തെത്തി കുമ്മാട്ടി ആ സമയത്ത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അതിനകത്ത് ഞാൻ നരേന്ദ്രനാഥിനെ കൊണ്ട് നിർബന്ധിച്ച് എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ കത്തുകളിലൂടെ നിരന്തരം നരേന്ദ്രനാഥിൻ്റെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളൊരിഷ്ടം കൊണ്ടാണ്. അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ച നമ്പൂരിയച്ചനും മന്ത്രവും എന്ന് പറയുന്ന ഞങ്ങളുടെ കുമ്മാട്ടിയിൽ സീരിയലൈസ് ചെയ്ത കഥയ്ക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടി. ഞാൻ ഒരിക്കലത് സിനിമയാക്കാൻ ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷേ അത് എന്നാൽ ഈ അഥർവം എന്ന് പറയുന്ന സിനിമ ഞാനെടുത്തപ്പോൾ ഈ നമ്പൂരിയച്ചനും മന്ത്രവും എടുത്താലോ, ഒരു ചിൽഡ്രൻസ് ഫിലിമായിട്ട് എടുത്താലോ എന്ന് അന്ന് ആലോചിച്ചു. പക്ഷേ മനുവങ്കൾ എന്ന് പറയുന്ന ഒരു പടം ഞാൻ ചെയ്തു, എൻ്റെ തൊട്ട് പറയാൻ അടുത്തത് അങ്ങനെ അത്തരത്തിൽ വേണ്ട എന്ന് വിചാരിച്ചാണ് പിന്നെ അത് പിന്നീട് അത് നടന്നില്ല. അങ്ങനെ കട്ട്കട്ടും കാർട്ടൂണും മാസികകളും നഷ്ടത്തിലേക്കാകുകയും കുമ്മാട്ടി മാത്രം കഷ്ടിച്ച് ബ്രേക്ക് ഈവനിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവർ മാഗസിൻ നിർത്താൻ തീരുമാനിക്കുന്നു. കാരണം ഈരാളി സാറ് ഫുൾ ടൈം സിനിമാ പ്രൊഡ്യൂസറായിട്ട് ചെന്നൈയിലാണ്. പ്രൊഫസർമാർക്ക് ഇതിനകത്ത് ഫുൾ ടൈം ഇൻവോൾവ് ചെയ്യാൻ സമയമില്ലാതെ അങ്ങനെ കട്ട്കട്ട് ഞങ്ങളെയെല്ലാം തൊഴിൽ രഹിതരാക്കിക്കൊണ്ട് ഒരു ഫൈൻ മോർണിംഗ് അല്ല, കുറേ മാസങ്ങൾക്ക് ശേഷം കട്ട്കട്ടിൻ്റെ പ്രസിദ്ധീകരണം നിർത്തി. അപ്പോൾ ആ സമയത്ത് കട്ട്കട്ടിൽ ഫോട്ടോഗ്രാഫറായിരുന്നു അമ്പിളിയെങ്കിലും ആ സമയത്ത് കോളേജിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ആളാണ് വിക്ടർ ജോർജ്. വിക്ടർ എന്ന് മനസ്സിലിഷ്ടമില്ലാതെ, എന്നാൽ അവൻ എം എ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിക്കാൻ കോട്ടയത്ത് എവിടെ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ്. ഞാനും ഗായത്രി അശോകും കൂടെയാണ് അവനെ നിർബന്ധിച്ച്. അവൻ അന്നേ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളാണ് അവനെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ എറണാകുളത്ത്, ഞങ്ങളൊരു റൂമിലാണ് താമസിക്കുന്നത് അന്ന് എറണാകുളത്തെ SRM റോഡിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിക്ടറും കട്ട്കട്ടിലെ പടങ്ങൾ എടുക്കുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് മറന്നുപോയൊരു കാര്യമാണ്, വിക്ടർ മനോരമയിൽ ഫോട്ടോഗ്രാഫറാകുന്നതിന് മുമ്പ് അമ്പിളിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നീട് പീറ്റർ സാർ എന്ന് പറയുന്ന ആളുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കട്ട്കട്ടിലും ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ട്. ആ കാലത്താണ് മനോരമയിൽ ജോലി കിട്ടി വിക്ടർ പോകുന്നത്. അങ്ങനെ ഞാൻ ഫലത്തിൽ തൊഴിൽ രഹിതനാവുന്നു, ഞാനും അമ്പിളിയും തൊഴിൽ രഹിതരാകും. അമ്പിളിക്ക് പ്രശ്നമില്ല, അമ്പിളിയുടെ വീട് എറണാകുളത്ത് തന്നെയാണ്, കലൂര് തന്നെയാണ്. പോരാ ഞവൻ വളരെ പ്രഗത്ഭനായൊരു ഫോട്ടോഗ്രാഫറാണ്. അവൻ കല്യാണം പോലുള്ള ഇൻഡിപെൻഡൻറ്റ് ജോലിയുള്ള ഒരുപാടുണ്ട്. ഫലത്തിൽ ഏറ്റുവാനൂരിലേക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥയിൽ ഞാൻ മാത്രമാണ്. അമ്പിളിയുടെ അളിയനാണല്ലോ വിശ്വംഭരൻ. വിശ്വംഭരൻ ചേട്ടൻ്റെ കൂടെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോകാൻ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു. എന്നാലും ഒരു സ്ഥിര വരുമാനത്തിനൊരു ജോലി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രിൻറ്റിങ് പ്രസ് തുടങ്ങാൻ ഞാനും അമ്പിളിയും ഗായത്രി അശോകും കൂടെ തീരുമാനിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ പൈസയൊന്നുമില്ല. കൂട്ടുകാരുടെ നിന്ന് അല്ലറി ചില്ലറ പൈസയൊക്കെ ഞങ്ങളിങ്ങനെ കടം മേടിച്ചും പിന്നെ ബാങ്കിൽ നിന്ന് ഒരു ചെറിയ ലോൺ എടുത്തും ഒരു സെക്കൻഡ് ഹാൻഡ് പ്രസ് ഞങ്ങൾ തുടങ്ങുകയാണ്. ഈ പ്രസ് തുടങ്ങാനും കട്ട്കട്ടിലെ ഒരു ബന്ധം ഞങ്ങൾക്ക് ഉപകരിച്ച് കുറച്ച് പൈസ കിട്ടാൻ. കാരണം തോമസ് ജോൺ സാർ എന്ന് പറയുന്ന പ്രൊഫസർ തോമസ് ജോൺ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ഇന്നില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഏതോ ഒരു ചാർജായിരുന്നു. അപ്പം ഞങ്ങൾ പ്രസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓൾ കേരള അടിസ്ഥാനത്തിൽ ഒരു പർട്ടിക്കുലർ നോട്ടീസ്, അത് ന്യൂസ് പ്രിൻറ്റിൽ അടിച്ചാൽ മതി, ലക്ഷക്കണക്കിന് കോപ്പി വേണ്ടിയിരുന്നു. അതടിക്കാനുള്ള ഓർഡർ തോമസ് ജോൺ സാർ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി, ഞങ്ങൾക്കൊന്നും പ്രസ് ആയിട്ടില്ല, പ്രസ് എന്നൊരു ബോർഡ് മാത്രം വെച്ചിട്ടേ ഉള്ളൂ, മെഷീനൊന്നുമില്ല.
ഞങ്ങൾ മിഷന് ബോർഡ് പോലും വെച്ചിട്ടില്ല, ഒരു പ്രസ് തുടങ്ങാൻ ഞങ്ങളിങ്ങനെ നടക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾക്ക് ഈ നോട്ടീസ് അടിക്കാനുള്ള ഓർഡർ തന്നു. ഞങ്ങളിതുമായിട്ട് നേരെ കേരള ടൈംസ് പത്രത്തിൽ പോയി. അന്ന് അവിടെ വെബ് വെബ്സൈറ്റ് തുടങ്ങിയ കാലമാണ്, ഈ റീല് കയറ്റി അടിക്കുന്ന സമയം. അങ്ങനെ വെബ് വെബ്സൈറ്റിൽ ഞങ്ങൾ ഈ നോട്ടീസ് അടിച്ച് കട്ട് ചെയ്ത്, സാധാരണ ഒരു ട്രഡിൽ പേഴ്സിലാണെങ്കിൽ ഒന്നര കൊല്ലം ഇരുന്ന് അടിച്ചാലും തീരാത്ത അത്രയും നമ്പറുണ്ട്, ലോറിക്കണക്കിനാണ് ഈ നോട്ടീസ്. ഈ പണിയിൽ ഞങ്ങൾക്കൊരു ചെറിയ ലാഭം കിട്ടി. ഈ ലാഭവും ഒരു ചെറിയ ലോണും കൊണ്ട് എറണാകുളത്ത് ഞങ്ങളൊരു ഗായത്രി പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രസ് തുടങ്ങി, ഞാനും അശോകും അമ്പിളിക്കൊണ്ട്. അങ്ങനെ പ്രസ്സിൽ ഇരിപ്പ് തുടങ്ങി. അങ്ങനെ പ്രസ്സിൽ വർക്ക്, പ്രസ്സിലെന്ന് എസ് ടി റെഡിയാർ പോലുള്ള വൻകിട ആൾക്കാർ നിൽക്കുന്ന ഇടയ്ക്ക് നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് സാധനവും വെച്ച് ഞങ്ങൾ വളരെ ക്വാളിറ്റിയുള്ള പ്രിൻറ്റിങ് നടത്തിയിരുന്നു അന്ന്. കാരണം അമ്പിളി ആർട്ടിസ്റ്റാണ്, അശോക് ഒരു നല്ല ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ നിലയ്ക്ക് അശോക് ആ സമയത്തേക്ക് എറണാകുളത്തേക്ക് വന്നിട്ട് പോസ്റ്റർ ഡിസൈനിങ് തുടങ്ങാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ തന്നെ കസിൻ ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ ജോസഫ് പാർട്ട്ണറായിട്ടുള്ള കൂടെവിടെ എന്ന് പറയുന്ന പത്മരാജൻ്റെ പടം, അപ്പം ഞാനാണ് അശോകിനെ രാജന് പരിചയപ്പെടുത്തുകയും അങ്ങനെ കൂടെവിടെ എന്ന സിനിമയിലൂടെയാണ് അശോക് ആദ്യമായിട്ടൊരു ഇൻഡിപ്പെൻഡൻറ്റ്, അശോകിൻ്റെ പേരിൽ ഇൻഡിപ്പെൻഡൻ്റായിട്ട് സിനിമയുടെ പോസ്റ്ററുകളും ഡിസൈനും. അത് മലയാള സിനിമയുടെ പോസ്റ്റർ ഡിസൈനർ പത്രപരസ്യത്തിൻ്റെ ഒരു ഒരു നാഴികക്കല്ലായിരുന്നു കൂടെവിടെ. കൂടെവിടേക്ക് ശേഷമാണ് പരസ്യത്തിൻ്റെ രീതിയെ കംപ്ലീറ്റ് മാറിയത്. അതുവരെയുള്ള പരസ്യത്തിൻ്റെ രീതികളെല്ലാം മാറിയിട്ട് അശോക് ആ രംഗത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ആളായി തീർന്നത് കൂടെവിടെ എന്ന് പറയുന്ന ഒരു സിനിമയോടുകൂടിയാണ്. അപ്പം അശോക് വളരെ തിരക്കായ രീതിയിൽ പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെയൊക്കെ പണി കിട്ടി. അപ്പം ഞാനാണ് പ്രിൻറ്റിങ് പ്രസ്സിലിരിക്കുന്നത്. പ്രസ്സിലിരുന്നാൽ പണി കിട്ടത്തില്ല. അങ്ങനെ ഞാനും അമ്പിളിയും പണി ക്യാൻവാസ് ചെയ്യാനും ഒക്കെ ഫുൾ ടൈം പുറത്തായിരിക്കും. അങ്ങനെ ഇടയ്ക്ക് പ്രസ്സിലിരിക്കാൻ വേണ്ടി അമ്പിളി ആ സമയത്തൊരു ഒരാളെ കൊണ്ടുവന്നു. അമ്പിളി പറഞ്ഞു പ്രസ്സിൽ നമ്മൾ രണ്ടുപേരും പോകുമ്പോൾ പ്രസ്സിൽ ആരെങ്കിലും വേണമല്ലോ ഇരിക്കാനെന്ന് പറഞ്ഞ് അമ്പിളി അമ്പിളിയുടെ കസിൻ, അമ്പിളിയുടെ ഫാദറിന് അനിയൻ്റെ മകനെ കൊണ്ടുവന്നു. അവനപ്പോൾ ഫിലോസഫി എം എയൊക്കെ കഴിഞ്ഞ് കവിതയൊക്കെ എഴുതും. അത്യാവശ്യം ഒരു ഫിലോസഫിയായിട്ട് കാവ്യയും കാവ്യമൊക്കെയാണ് ആ സമയത്ത് ധരിച്ചിരിക്കുന്നത് പുള്ളി. അപ്പോൾ പുള്ളി അവിടെ ഇടയ്ക്ക് ഇരുത്താൻ കൊണ്ടുവരും, അദ്ദേഹം അവിടെ ഇരിക്കും. പിന്നീട് അദ്ദേഹം എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അസിസ്റ്റൻ്റായി. അതിനുശേഷം പുള്ളി ഗാനരചിതാവായി. പിന്നീട് ഇപ്പോൾ ഒരു ചാനലിൻ്റെ ഹെഡായിട്ടിരിക്കുകയാണ്. അദ്ദേഹം മലയാള സിനിമയിൽ വളരെ വലിയൊരു ഗാനരചിതാവായി തീർന്നു, ഷിബു ചക്രവർത്തി. അങ്ങനെ ഈ പ്രസ് ഇങ്ങനെ നടക്കുന്ന സമയത്തും എൻ്റെ സിനിമാ മോഹം, എനിക്ക് പ്രസ്സിലെ കാര്യം, പ്രസ്സിലെ അത്യാവശ്യം പണി കിട്ടുന്നു, അത്യാവശ്യം ജീവിത ചിലവ് നടന്നു പോകുന്നു, ബാങ്കിലെ ലോൺ അടഞ്ഞു പോകുന്നു, അങ്ങനെ കാര്യങ്ങൾ ഒരുവിധം ജീവിച്ചു പോകാവുന്ന ഒരവസ്ഥയിലെത്തിയെങ്കിലും ഈ സിനിമയിലൊന്നും ആകാൻ പറ്റാത്ത എന്തെങ്കിലും ചെയ്താൽ പറ്റുമെന്ന് ഇങ്ങനെ തോന്നി. അങ്ങനെ പ്രസ്സിലെ ഇരിക്കുന്ന ഫ്രീ ടൈമുകളിൽ ഞാനിരുന്നു ഒരു ചെറിയ തിരക്കഥ എഴുതി. അപ്പം ഈ ഇരാലി സാറിൻ്റെ കൂടെ കട്ട്കട്ടിലിരുന്ന് ചെയ്ത ഒരു പരിചയത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിങ് അതീവ കുഴപ്പമാണ്. അതായത് എഴുതി 10 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്കെന്നെ വായിക്കാൻ പറ്റാതാവും. അതുകൊണ്ട് ഇതിന് കോപ്പി എടുത്ത് തന്നത് അശോകിൻ്റെ ഭാര്യയാണ്. അപ്പോഴത്തേക്കും അശോകിൻ്റെ ഗിരിജ എന്ന് പറയുന്നതാണ് അശോകിൻ്റെ ഭാര്യയുടെ പേര്. ഞങ്ങളെല്ലാം സഹപാഠികളാണ്. അശോക് വളരെ നേരത്തെ കല്യാണം കഴിക്കേണ്ടുവെന്ന്, കാരണം ക്ലാസ്മേറ്റിനെയാണ് പ്രേമിച്ചത്. അപ്പോൾ ഗിരിജയാണ് എനിക്ക് ഇതിൻ്റെ കോപ്പി എടുത്ത് തന്നത്. എങ്ങനെ ഇത് പല ഡയറക്ടർമാരെയും പലരും വഴി കാണിക്കാൻ തുടങ്ങി. അശോക് ഇതൊരിടത്ത് ഞാനല്ല, അശോക് ആ സമയത്ത് സിനിമയുടെ വലിയ പബ്ലിസിറ്റി ഡിസൈനറായി തീർന്നുകൊണ്ട് അശോകിന് സ്വാധീനമുള്ള പലയിടത്തും കൊടുക്കുകയും വായിക്കുന്നവർക്കെല്ലാം ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഓരോരോ കാരണം കൊണ്ട് ഇത് പ്രോജക്റ്റ് ആവാതെ തിരിവരികയും ചെയ്യും. കലൂർ ഡെന്നിസും ജോൺ പോളുമാണ് അന്ന് എറണാകുളം ബേസ്ഡായ ഏറ്റവും തിരക്കുള്ള രണ്ട് തിരക്കഥാകൃത്തുകൾ ജോൺ പോളും കലൂർ ഡെന്നിസുമാണ്. അപ്പോൾ ഇവരെയൊക്കെ അന്ന് പറയാം, ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്സിലും ഗായത്രി അശോകൻ്റെ ഓഫീസിലൊക്കെ ഞങ്ങൾ വൈകിട്ട് ഒത്തുകൂടുന്ന ആൾക്കാരാണ്. ഇവർ ഞങ്ങളുടെ സീനിയേഴ്സും വളരെ വലിയ റൈറ്റേഴ്സാണ് ആ സമയത്ത്. അപ്പോൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് കലൂർ ഡെന്നിസിന് ഇഷ്ടപ്പെട്ടു. കലൂർ ഡെന്നിസ് ഇത് ഞാൻ ഒരാളെ ഒന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഇന്ന് വാങ്ങിച്ചിട്ട് പോയി. കലൂർ ഡെന്നിസ് ആരെയാണ് കാണിക്കാൻ പോയതെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഗായത്രി അശോകൻ്റെ ഓഫീസിലേക്ക് ഡയറക്ടർ ചന്ദ്രകുമാറിൻ്റെ ഒരു ഫോൺ വന്നു. അപ്പം ചന്ദ്രകുമാർ അശോകനോട് ചോദിച്ചു, ഡെന്നിസ് എന്ന് പറയുന്ന ആളാരാണ്? അങ്ങനെ എന്നെ അയാൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്ക് എറണാകുളത്തുള്ള വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്ക് എന്നെ വിളിപ്പിച്ചു.
ചന്ദ്രനെ കണ്ടു. ചന്ദ്രൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചിരിക്കും. ചന്ദ്രൻ അന്ന് ഒരു വർഷം 10-15 സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്ന ആ കാലമാണ്. ചന്ദ്രൻ പറഞ്ഞു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, ഈ സ്ക്രിപ്റ്റ് ഇത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഓവർ കമ്മിറ്റഡ് ആയിട്ട് അടുത്ത 2 വർഷത്തേക്കുള്ള സ്ക്രിപ്റ്റും പടവും എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ചെയ്യാം, വേറെ ആരെങ്കിലും പിന്നീട് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല. എനിക്കിത് വളരെ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ആധികാരികമായിട്ട് ഒരു ഡയറക്ടർ നല്ലതാണെന്ന് ആദ്യം പറയുന്നത് ചന്ദ്രനാണ്. എന്ന് മാത്രമല്ല, ചന്ദ്രൻ എനിക്കൊരു തെല്ല് നിരാശ തോന്നി. ഉടനെ ഒന്നും ചന്ദ്രനത് ചെയ്യാൻ പറ്റത്തില്ല എന്നും കൂടെ ചന്ദ്രൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ചന്ദ്രൻ എന്നോട് പറഞ്ഞു, ഡെന്നിസ്, നിങ്ങൾ മലയാളത്തിലെ 1-ാം നമ്പർ റൈറ്ററായി തീരും. കൊമേഴ്സ്യലി ഏറ്റവും കൂടുതൽ വിജയം വരിക്കുന്ന ഒരു ഡയറക്ടറായി, ഒരു റൈറ്ററാകാൻ പോവാണ് നിങ്ങൾ. സത്യത്തിൽ ചന്ദ്രകുമാർ അത് പറഞ്ഞത് അത് ഒരു അത് എൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ ഒരു 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 കൊണിയിൽ പോലുമില്ല. ഈ ഒരു സ്ക്രിപ്റ്റ് സിനിമ ആയാൽ കൊള്ളാമെന്നല്ലാതെ ഈ സ്ക്രിപ്റ്റ് കണ്ടിട്ട് അടുത്തൊരു സ്ക്രിപ്റ്റ് എനിക്ക് ആരെങ്കിലും തരണമെന്ന് എൻ്റെ ആഗ്രഹത്തിൻ്റെ കോണിൽ പോലുമില്ല. ഈ സ്ക്രിപ്റ്റിൻ്റെ കെയർ ഓഫിൽ ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കടന്നുകൂടി ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് കിട്ടാവുന്ന ഏമദണ്ഡങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാമെന്ന് മാത്രമല്ലാതെ അടുത്ത സിനിമ എഴുതാമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കൂ, പ്രതീക്ഷിക്കുകയോ ചെയ്യില്ല. പക്ഷേ അന്ന് ചന്ദ്രൻ എൻ്റെ അടുത്ത് പറഞ്ഞു.